കഴിഞ്ഞ ദിവസം എം പി സി യോഗത്തിനോടനുബന്ധിച്ച് വിപണി കൂപ്പുകുത്തിയപ്പോൾ വിപണിയുടെ ഇടിവിനെ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ലാർജ് ക്യാപ് കമ്പനികളിൽ ഐ ടി സിയും ഉൾപ്പെട്ടിരുന്നു കഴിഞ്ഞ ഒരു സെഷനിൽ നാല് ശതമാനത്തിനടുത്ത് ഇടിവിലേക്കാണ് ഐ ടി സി പോയത് ഇൻട്രസെൻസിറ്റീവ് സെക്ടേഴ്സ് ആയിട്ടുള്ള ഓട്ടോ ബാങ്കിങ് ഒപ്പം തന്നെ റിയാലിറ്റി സൂചികകളുടെ ഇടിവ് തീർച്ചയായിട്ടും ഗവർണർ ശക്തികാന്ത ദാസിന്റെ ഹോക്കേഷ് കമന്റിന്റെ ഇമ്പാക്ട് മൂലമായിരുന്നു എന്നാൽ ഐ ടി സിയുടെ കഥ മറ്റൊന്നായിരുന്നു കമ്പനിയുടെ ഓഹരികൾ ബാറ്റ് വിറ്റഴിക്കുന്നു എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഓഹരികൾ ഇടിഞ്ഞത് ആരാണ് ബാറ്റ് അഥവാ ബ്രിട്ടീഷ് അമേരിക്കൻ ടൊബാക്കോ ആയിരത്തി തൊള്ളായിരം മുതൽ കൃത്യമായി പറഞ്ഞാൽ നൂറ് വർഷത്തിലുമധികമായി പ്രത്യക്ഷമായും പരോക്ഷമായും ഐ ടി സിക്ക് പിന്തുണ നൽകുന്ന ഐ ടി സിയുടെ മെജോറിറ്റി ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്ന പ്രധാന ഷെയർ ഹോൾഡേഴ്സ് ആണ് ബാറ്റ് അതായത് ഐ ടി സി എന്ന കോറേറ്റ് തങ്ങളുടെ സാമ്രാജ്യം പടുത്തുയർത്തുന്ന കാലം മുതൽക്ക് കമ്പനിയിൽ നിക്ഷേപമുള്ള കമ്പനി അപ്പോൾ ഈ സ്റ്റേക്ക് സെയിൽ ഗൗരവമായി തന്നെ എടുക്കേണ്ടതുണ്ടോ ബാറ്റ് തങ്ങളുടെ റിസൾട്ട് നമ്പർ റിലീസ് ചെയ്യുന്നതിനോടനുബന്ധിച്ചായിരുന്നു ഇത്തരമൊരു തീരുമാനം അറിയിച്ചത് ബാറ്റ് അവരുടെ അസറ്റ് ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവർ അവരുടെ ചില അസറ്റ് മോണിറ്റൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് പ്രസ് റിലീസിൽ വ്യക്തമാക്കിയത് അതിനായി റെഗുലേറ്ററി നടപടികൾ പൂർത്തിയാക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു ഐ ടി സി കമ്പനിക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഷെയർ ഹോൾഡിംഗ് ഉള്ളതിനാൽ കുറച്ച് ഓഹരികൾ വിൽക്കുന്നു എന്നുമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരം മുതൽക്ക് ഓഹരികൾ കൈവശം വെക്കുന്നത് തുടരുന്നതിനാൽ നിലവിലെ സ്റ്റേക്ക് സെയിലിന് തീർച്ചയായിട്ടും റെഗുലേറ്ററി റെസ്ട്രിക്ഷൻസിന് വിധേയമാണ് നിലവിലെ കണക്കിന് കണക്കനുസരിച്ച് ബാറ്റ് ഇരുപത്തി ഒൻപത് ദശാംശം പൂജ്യം മൂന്ന് ശതമാനം ഓഹരികളാണ് കൈവശമുള്ളത് അതായത് നിലവിലെ ഐ ടി സിയുടെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ ഡിസംബർ മാസത്തിലും ബാറ്റ് ഐ ടി സിയിലെ സ്റ്റേക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയിരുന്നു അന്നത്തെ കോൺഫറൻസ് കോളിൽ ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ വ്യക്തമാക്കിയത് ഐ ടി സി ഒരു വെൽ പെർഫോമിംഗ് കമ്പനിയാണെങ്കിലും മറ്റ് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും അണ്ടർ വാല്യൂഡ് ആണ് എന്നാണ് വീറ്റോറൈസ് ഉൾപ്പെടെയുള്ള സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് നിലനിർത്തുന്നതിന് ഐ ടി സിയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഓഹരി ആവശ്യമില്ലെന്ന് ഡിസംബറിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ നിലവിൽ ഇരുപത്തിയൊൻപത് ശതമാനം ഓഹരിയുള്ള ബാറ്റിന് നാല് ശതമാനം ഓഹരികൾ വിറ്റഴിക്കാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് ബാറ്റിന്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് മാർക്കറ്റ് ക്യാപ്പ് അമ്പത്തിനാല് അഞ്ച് യൂറോ ആണ് അതായത് അഞ്ച് ദശാംശം ഏഴ് രണ്ട് ലക്ഷം കോടി രൂപ ഇതിൽ ഐ ടി സി ഉള്ള സ്റ്റേക്ക് ഏകദേശം പതിനാല് ദശാംശം ആറ് ബില്യൻ യൂറോ വരും കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ്പിന്റെ മുപ്പത് ശതമാനത്തോളം ആണിത് സ്റ്റോക്കിന്റെ ഓവർഫ്ലോ മാർക്കറ്റിൽ ഉണ്ടാകുമെന്ന ആശങ്ക തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഐ ടി സിയിൽ ത് പക്ഷെ ഐ ടി സി ഓഹരി കൈവശം വെച്ചിരിക്കുന്ന ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് ഇതിൽ എത്രത്തോളം കോഷ്യസ് ആവേണ്ടതുണ്ട് റിപ്പോർട്ടിന് പിന്നാലെ ഐ ടി സി ഓഹരിയുടെ റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തുകൊണ്ട് ജഫറീസ് രംഗത്തെത്തി ബൈ റെക്കമെൻഡേഷനിൽ നിന്നും ഹോൾഡ് റെക്കമെൻഡേഷൻ നൽകി ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തു മുൻപ് നൽകിയിരുന്ന അഞ്ഞൂറ്റി ഇരുപത് രൂപയിൽ നിന്നും ഇപ്പോൾ നാനൂറ്റി മുപ്പത് രൂപയൊക്കെ ടാർഗറ്റ് പ്രൈസ് കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ ബിസിനസ് നോക്കിയാൽ നമുക്കറിയാം പ്രധാനമായിട്ടും സിഗരറ്റ് ബിസിനസ്സിൽ നിന്നും തന്നെയാണ് മെജോറിറ്റി വരുമാനം ഐ ടി സിക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിഗരറ്റ് വോളിയം ഗ്രോത്തിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എഫ് എം സി ജി ബിസിനസും നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് കൂടാതെ ഐ ടി സിയുടെ ക്യാപിറ്റൽ അലോക്കേഷനിൽ വലിയ തോതിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് കൈവരിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ എഫ് ഐ ഐ ടി സിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യമായ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ഫാക്ടേഴ്സിന്റെ പ്രതിഫലനം നമുക്ക് ഐ ടി സെൽ പ്രകടനത്തിൽ നിന്നും വ്യക്തവുമാണ് കാരണം കമ്പനിയുടെ ഏറ്റവും താഴ്ന്ന വിലയിൽ നിന്നും മൂന്ന് മടങ്ങു വർധന ഈ കാലയളവിൽ കമ്പനി കരസ്ഥമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ നൂറ്റി മുപ്പത്തിനാല് രൂപ നിരക്കിൽ വ്യാപാരം ചെയ്തിരുന്ന ഓഹരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ആയപ്പോഴേക്കും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയിലേക്ക് കുതിച്ചത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പറഞ്ഞ ഫാക്ടേഴ്സിലൊക്കെ ഇപ്പോൾ ഒരു പരിമിതി വരാനിരിക്കുന്നു എന്നാണ് ജെഫറീസ് ചൂണ്ടിക്കാണിക്കുന്നത് സിഗരറ്റ് വോളിയം ഗ്രോത്ത് നോക്കിയാലും ഇപ്പോൾ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതിന് ഉദാഹരണമാണ് ഈ പാദത്തിലെ നമ്പേഴ്സ് തുടർച്ചയായിട്ടുള്ള മൂന്ന് പാദങ്ങളിലായിട്ട് സിഗരറ്റ് വോളിയം സിംഗിൾ ഡിജിറ്റ് ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല സിഗരറ്റ് ബിസിനസ്സിൽ ഉയർന്നേക്കാവുന്ന മറ്റൊരു കൺസേൺ ടാക്സേഷനുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ബജറ്റിൽ ടാക്സേഷനുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ തുടരുന്നു എന്നാണ് ജഫ്രീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ഐ ടി സിയുടെ നാല്പത്തി മൂന്ന് ശതമാനം ഓഹരികളും എഫ് ഐ ഐസ് തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ എഫ്ഐ ഐ നിക്ഷേപം ഉയർന്നുവന്നത് കമ്പനിക്ക് ഒരു പോസിറ്റീവ് ഫാക്ടറായി കണക്കാക്കാം അതേസമയം ഇതിന്റെ റിസ്ക് ഫാക്ടർ നോക്കിയാൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി എഫ്ഐ ഐ ഹോൾഡിംഗ്സ് അതിന്റെ ഹൈയസ്റ്റ് ലെവലിലാണ് തുടരുന്നത് ഇതൊരു കൺസേൺ ആയി കണക്കാക്കേണ്ടതാണ് മോർഗൻ സ്റ്റാൻലി ഐ ടി സിക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപ ടാർഗറ്റ് പൈസ കൂടി ഒരു ഓവർ വെയിറ്റ് സ്റ്റാൻസ് സ്വീകരിക്കുമ്പോൾ ഈ സ്റ്റേക്ക് സെയിൽ മീഡിയം ടേമിലേക്ക് സ്റ്റോക്കിൽ ഒരു വിൽപ്പന സമ്മർദ്ദം ചെലുത്തും എന്ന വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത് ഈ സ്റ്റേക്ക് സെയിൽ നടന്നാൽ ഉണ്ടാവാനുള്ള രണ്ട് സാധ്യതകൾ കൂടി പരിശോധിക്കാം സ്റ്റേക്ക് സെയിൽ നടത്തിയാൽ ഈ സ്റ്റേക്ക് മ്യൂച്വൽ ഫണ്ടുകളോ അല്ലെങ്കിൽ വിദേശ ഫണ്ടുകളോ പോലുള്ള പോർട്ട്ഫോളിയോ നിക്ഷേപകരുടെ കൈകളിലേക്ക് ഓഹരി പോവുകയാണെങ്കിൽ അത് ഫ്ലോട്ടിംഗ് സ്റ്റോക്കിലേക്ക് കൂട്ടിച്ചേർക്കുകയും കൂടുതൽ ഓഹരികൾ ട്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യും ഇത് സ്റ്റോക്കിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കും പക്ഷെ ഒരു ദീർഘകാല നിക്ഷേപകനെ സംബന്ധിച്ച് ഇത് ബാധകമല്ല കാരണം സ്റ്റോക്കിന്റെ വാല്യുവേഷൻ തീർച്ചയായിട്ടും ഫണ്ടമെന്റൽസിൽ തന്നെയാണ് പ്രാധാന്യം അർഹിക്കുന്നത് മാത്രമല്ല നിലവിലെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തി ഒന്നായിരം കോടി രൂപയുടെ ഓഹരികളായിരിക്കും വിൽക്കുന്നത് അതിനാൽ തന്നെ ഇത് അത്ര പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കേണ്ടതില്ല എന്നാൽ ഭാവിയിൽ വീണ്ടും ഇത്തരത്തിലൊരു സ്റ്റേക്ക് സെയിൽ തുടർന്നാൽ അത് ഓഹരിയിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തുന്നത് തുടരാൻ സാധ്യതയുണ്ട് ഇനി ഈ ഓഹരികൾ വാങ്ങുന്നത് ഇന്റർനാഷണൽ കമ്പനികളാണെങ്കിൽ ആണെങ്കിൽ നിക്ഷേപകർക്ക് അതിനെ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കണക്കാക്കാം കാരണം ഇത്തരം നിക്ഷേപകർ അതായത് സ്ട്രാറ്റജിക് നിക്ഷേപകർ സ്റ്റേക്ക് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ എഫ് എം സി ജി സിഗരറ്റ് എന്നീ ബിസിനസുകൾക്ക് പുറമെ ഹോട്ടൽസ് പേപ്പർ ബ്രോഡ് അഗ്രി എന്നീ ബിസിനസ്സുകൾ കൂടി കമ്പനിക്കുണ്ട് ഡിസംബർ പാദത്തിലെ കമ്പനിയുടെ റിസൾട്ടിനെ കൂടി കണക്കിലെടുത്ത് മോഹത്തിലാൽ ഒസ്വാൾ സെൻട്രം ആക്സിസ് സെക്യൂരിറ്റീസ് മുതലായ ബ്രോക്കറേജുകളൊക്കെ തന്നെ ഐ ടി സിക്ക് ബൈ റെക്കമെൻഡേഷൻ നൽകിയിരുന്നു റിസൾട്ട് അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനേക്കാളും താഴെ തന്നെ ആയിരുന്നു പക്ഷെ മറ്റ് എഫ്എംസിനികളെ വെച്ച് നോക്കുമ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറഞ്ഞ പോലെ ഐ ടി സി ബെറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്തിരുന്നു സിഗരറ്റ് ബിസിനസിൽ പ്രതീക്ഷിക്കുന്ന മുന്നേറ്റം ഇല്ല എങ്കിലും ഫുഡ് കമ്പനി എന്ന നിലയിൽ ഇപ്പോൾ കൂടുതൽ വളർന്നു വരാനുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യം കാണുന്നുണ്ട് വിപണിയിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള പാക്കേജ് ഫുഡ് ശക്തമായിട്ടുള്ള സ്ഥാനം കൈവരിക്കുന്നുണ്ട് ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ടാക്സ് ഹൈക്ക് ഉണ്ടാവില്ല എന്ന സാധ്യത കമ്പനിക്ക് അനുകൂലം തന്നെയാണ് അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഐ ടി സിയുടെ നിലവിലെ ഈ വാർത്ത അത്രത്തോളം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് വിദഗ്ധരൊക്കെ തന്നെ വിലയിരുത്തുന്നത് ഐ ടി സിക്ക് നിലവിലെ പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് ബ്രോക്കറേജുകൾ അഞ്ഞൂറ്റി പത്ത് രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെയാണ് ടാർഗറ്റ് പ്രൈസ് പ്രൈസായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതായത് നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത്

പോയിൻറ്റ് ഒന്ന് ഏഴ് ശതമാനത്തിനും ഒരു നേട്ടം നമുക്ക് ഐ ടി സിൻ്റെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് ഈ ആഴ്ചയിൽ കണക്കുകൾ നോക്കുവാണെങ്കിൽ നല്ല ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ആണ് ഒരു ഇടുവാണ് നമുക്ക് ഐ ടി സിൻ്റെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് ലാസ്റ്റ് നോക്കുവാണെങ്കിൽ ആയിട്ട് നിന്ന് ഒരു റെസിഡൻസ് ലെവൽ നാനൂറ്റി എൺപത് പോയിൻറ്റ് രണ്ട് പൂജ്യം എന്ന് പറഞ്ഞ ലെവലിൽ നമുക്ക് റെസിഡൻസ് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം അവിടുന്ന് താഴ്ചത്തേക്ക് ഒരു ഇടി വന്നപ്പം നാനൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് എന്ന് പറഞ്ഞ ഒരു റെസിഡൻസ് സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു എന്നാൽ ആ ലെവലും ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് നമുക്ക് ഐ ടി സിന്റെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്സൈഡിലേക്ക് നല്ലൊരു മൂവ്മെന്റ് വന്നിട്ട് നമുക്ക് ഒരു ഓൾ ടൈം ഹൈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ട് പൂജ്യം എന്ന് പറഞ്ഞ ലെവലിൽ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന അതിന് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നോക്കിയപ്പോൾ നാന്നൂറ്റി അമ്പത്തഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് എന്ന് പറഞ്ഞ ലെവലിൽ നല്ല രീതിയിൽ റെസ്റ്റൻസ് ആയി നിന്നുകൊണ്ട് ആ ലെവൽ ബ്രേക്ക് ചെയ്യാൻ ഐ ടി സ്ടൌക്രികൾക്ക് സാധിച്ച സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടിയ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു നാനൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നാല് അഞ്ച് എന്ന് പറഞ്ഞ ലെവല് ഇനിയിപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് ഐ ടി സി ഓഹരിയിൽ ഓഹരിയിൽ വാച്ച് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന് പറഞ്ഞ ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന നല്ല സ്ട്രോങ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നു മുന്നൂറ്റി എന്ന് പറഞ്ഞ ലെവലിൽ നല്ലൊരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നിൽക്കുന്ന പൊസിഷ പൊസിഷനിൽ നിന്ന് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എടുക്കാൻ പറ്റുന്ന റെസിഡൻസ് ലെവൽ നാനൂറ്റി ഇരുപത്തെട്ട് പോയിന്റ് നാല് അഞ്ച് അതിനുശേഷം നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നത് നാനൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് പൂജ്യം അതുപോലെ തന്നെ നാനൂറ്റി അമ്പത്തഞ്ച് എന്ന് പറയുന്ന ലെവലൊക്കെ ഒരു വൺ ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന റെസിഡൻസ് ലെവലാണ് അതുപോലെ തന്നെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ വാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇന്നത്തെ ദിവസം വേണ്ടി നോക്കുവാണെങ്കിൽ വരുന്നൊരു ആദ്യത്തെ സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് നാനൂറ്റി പതിനാറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം എന്ന ലെവലെടുക്കാം സെക്കൻഡ് സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന നാനൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒൻപത് അഞ്ച് എന്ന് പറഞ്ഞ ലെവൽ വാച്ച് ചെയ്യുന്നതാണ് റെസിഡൻസ് ലെവൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് റെസിഡൻസ് ആയിട്ട് നാനൂറ്റി പതിനെട്ട് പോയിന്റ് ഏഴ് പൂജ്യം സെക്കൻഡ് റെസിഡൻസ് ആയിട്ട് നമുക്ക് നാനൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് അതുപോലെ തന്നെ നാനൂറ്റി ഇരുപത്തി പോയിന്റ് ഒന്ന് അഞ്ച് പറഞ്ഞ ലെവലൊക്കെ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ കിട്ടുന്ന റെസിഡൻസ് ലെവലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ആറ് പോയിന്റ് ഏഴ് പൂജ്യം ശതമാനത്തിന്റെ ഇടിവാണ് നമുക്ക് ഐ ടി സി ടൗലിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിൽ പത്ത് ശതമാനത്തിലധികം ഇടിവാണ് നമുക്ക് ഐ ടി സി കിട്ടിയിരുന്നത് എന്നാൽ വൺ ഇയർ ഡേറ്റ നോക്കുവാണെങ്കിൽ പതിനൊന്ന് പോയിന്റ് പൂജ്യം രണ്ട് ശതമാനത്തിന് നേട്ടം കൈവരിക്കാൻ ഐ ടി സി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ടെക്നിക്കൽ സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് സെല്ലാണ് കിട്ടുന്ന ഒരു സിഗ്നൽ അതുപോലെ അനലിസ്റ്റുമാർ സജസ്റ്റ് ചെയ്യുന്ന റേഞ്ച് റേഞ്ചും കൂടെ നോക്കുവാണെങ്കിൽ അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് പറ്റി ഞാൻ സൂചിപ്പിക്കുന്നത് നാനൂറ്റി മുപ്പത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് അഞ്ഞൂറ്റി എൺപത്തഞ്ച് എന്ന് പറഞ്ഞ ലെവലിലേക്ക് എത്തും ചേർന്ന ചാൻസ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്